വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയാണ് കാനഡ. എന്നാൽ വിദ്യാർത്ഥി വിസ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം കാനഡ നടപ്പാക്കിയത് അടുത്തിടെയാണ്. ഈ വർഷം സ്റ്റുഡന്റ് വിസ 35% കുറയ്ക്കുന്നത് എങ്ങനെയാണ് കുടിയേറ്റക്കാരെ ബാധിക്കുന്നതെന്ന് നോക്കാം. വേണ്ടത്ര വീടുകളോ ഹോസ്റ്റലുകളോ ഇല്ലാത്തതാണ് അടിയന്തര ഇടപെടലിന് കാരണമെന്നാണ് കുടിയേറ്റക്കാര്യ മന്ത്രി മാർക്ക് മില്ലറിന്റെ വിശദീകരണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുതിയ തീരുമാനങ്ങൾ കനത്ത തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. കാനഡയിലെ വിവിധ പ്രവിശ്യകളിൽ പല രീതിയിലാകും ഇത് നടപ്പിലാകുക. ഓരോ പ്രവിശ്യയിലെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാകും എത്ര വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാമെന്ന് തീരുമാനിക്കുക. ചില പ്രവിശ്യകളിൽ എപ്പോൾ അനുവദിക്കുന്നതിന്റെ പകുതി വിസ മാത്രമേ ഇനി ലഭിക്കൂ എന്ന് ചുരുക്കം. മാത്രമല്ല സ്റ്റുഡന്റ് പെർമിറ്റ് ലഭിക്കാൻ അതത് പ്രവിശ്യകളിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കൂടി വേണം. ബിരുദം നേടിയ ശേഷം വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിലും നിയന്ത്രണം വരും. പബ്ലിക് കോളേജുകളിൽ അഫിലിയേറ്റ് ചെയ്ത് അവിടുത്തെ കരിക്കുലം ഉപയോഗിച്ച് ബിരുദം നൽകുന്ന കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. മാസ്റ്റേഴ്സ് ബിരുദം നേടുന്നവർക്കും തിരഞ്ഞെടുത്ത ഷോർട്ട് ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുന്നവർക്കും 3 വർഷത്തെ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് ഡോക്ടറൽ വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്കും ഓപ്പൺ വർക്ക് പെർമിറ്റിന് അർഹതയുണ്ടാകും. വിദ്യാർത്ഥി വിസ ലഭിക്കുന്നവർ കരുതൽ തുകയായി കാണിക്കേണ്ട പണം 6.5 ലക്ഷം രൂപയായിരുന്നത് 12.5 ലക്ഷം രൂപയാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 40% വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. 12% ചൈനയാണ് 2nd സ്ഥാനത്ത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം $16.4 ബില്യൺ സംഭാവന ചെയ്യുന്നു. വിദ്യാർത്ഥികളെ തുടർച്ചയായ വരവ് പ്രതീക്ഷിച്ച് ക്യാമ്പസുകൾ വിപുലീകരിച്ച നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ നീക്കം വളരെയധികം ദോഷം ചെയ്യും. 2023 ഭക്ഷ്യസേവന വ്യവസായത്തിലെ 1.1 ദശലക്ഷം തൊഴിലാളികളിൽ 4.6% അന്തർദേശീയ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ടുകൾ. തട്ടിപ്പ് തടയുക എന്ന ഉദ്ദേശം കൂടി പുതിയ നടപടികൾക്ക് പിന്നിലുണ്ട്. കാരണം വേണ്ടത്ര അടിസ്ഥാന സൗകര്യം ഇല്ലാതെയാണ് പല സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്.